ഇതുവരെ നിരീക്ഷിച്ചതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന തമോഗർത്തത്തെ കണ്ടെത്തി ജ്യോതിശാസ്ത്രജ്ഞർ. ജെയിംസ് വെബ് ദൂരദർശിനി നൽകിയ ഡേറ്റയുടെ സഹായത്തോടെ കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഗവേഷകരാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നേച്ചർ മാഗസീനിലാണ്. GN Z11 എന്ന ഗാലക്സിയുടെ കേന്ദ്രത്തിലാണ് ഈ തമോഗർത്തത്തിന്റെ സാന്നിധ്യം ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ളതും ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്നതുമായ താരാപഥമാണ് GN Z11. ഹബിൾ ടെലസ്കോപ്പ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 2016 കണ്ടെത്തിയ ഈ താരാപഥമുള്ളത് എർസ മേജർ നക്ഷത്ര രാശിയിലാണ്. ഒരു ഹൈ റെഡ് ഷിഫ്റ്റ് ഗാലക്സി കൂടിയാണ് GN Z11. ഇനി ഇപ്പോൾ കണ്ടെത്തിയ ബ്ലാക്ക് ഹോളിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഭൂമിയിൽ നിന്നും ഏതാണ്ട് 13 ബില്യൺ പ്രകാശവർഷങ്ങൾ അകലെയാണ് ഈ തമോഗർത്തമുള്ളത്. മഹാവിസ്ഫോടനം കഴിഞ്ഞ് 400 ദശലക്ഷം വർഷങ്ങൾ പിന്നിട്ടപ്പോഴാണ് ഈ തമോഗർത്തം രൂപപ്പെട്ടത്. പ്രപഞ്ചത്തിന്റെ ശൈശവദശയിൽ രൂപം കൊണ്ട തമോഗർത്തത്തെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത് അതിന്റെ അതിശയകരമായ പിണ്ഡമാണ്. ഈ തമോഗർത്തത്തിന് സൂര്യനേക്കാൾ ഏതാണ്ട് 600,000 മടങ്ങ് പിണ്ഡമുണ്ട്. തമോഗർത്തങ്ങൾ എങ്ങനെ രൂപപ്പെടുകയും പിണ്ഡം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ അനുമാനങ്ങളെ വെല്ലുവിളിക്കുന്ന കണ്ടെത്തലാണിത്. സ്റ്റാൻഡേർഡ് മോഡലുകൾ അനുസരിച്ച് ഇത്തരത്തിലുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ രൂപപ്പെടണമെങ്കിൽ നക്ഷത്രത്തിന്റെ അന്ത്യത്തിനു ശേഷം 100 കോടി വർഷങ്ങൾ എങ്കിലും എടുക്കും. നമ്മുടെ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയായ ക്ഷീരപഥത്തിന്റെ കേന്ദ്രത്തിലുള്ള തമോഗർത്തം ഇത്തരത്തിൽ ശതകോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഇപ്പോഴത്തെ പിണ്ഡത്തിൽ എത്തിയവയാണ്. എന്നാൽ ഈ ധാരണയെ തിരുത്തുകയാണ് ഇപ്പോൾ കണ്ടെത്തിയ തമോഗർത്തം. പ്രപഞ്ച രൂപീകരണത്തിന് ശേഷം വെറും 47 കോടി വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇത് രൂപം കൊണ്ടത്. ഭീമാകാരമായ വാതകമേഘങ്ങൾ പെട്ടെന്ന് തകരുന്നതിലൂടെയോ കുറേയേറെ നക്ഷത്രങ്ങൾ തകർന്നുണ്ടായ തമോഗർത്തങ്ങൾ കൂടിച്ചേരുന്നതിലൂടെയോ ആണ് ഇത്തരത്തിൽ വലിയ പിണ്ഡമുള്ള തമോഗർത്തങ്ങൾ രൂപം കൊള്ളുന്നതെന്ന് ബഹിരാകാശ ഗവേഷകർ പറയുന്നു. പ്രപഞ്ച രൂപീകരണ സമയത്ത് രൂപപ്പെട്ട ഗാലക്സികളിൽ അതിശയകരമാം വിധം വലിപ്പമുള്ള വാതകമേഘങ്ങൾ ധാരാളം ഉണ്ടായിരുന്നിരിക്കാമെന്നാണ് ഗവേഷകരുടെ അനുമാനം. ഇത്തരം വാതകമേഘങ്ങൾ തകരുന്നതിലൂടെ വലിയ പിണ്ഡമുള്ള തമോഗർത്തങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. സ്റ്റാൻഡേർഡ് മോഡലുകളിൽ നിന്നും വിഭിന്നമായി ഈ തമോഗർത്തം മറ്റുള്ളവയെ അപേക്ഷിച്ച് 5 മടങ്ങ് വേഗത്തിൽ അതിന് സമീപത്തുള്ള ദ്രവ്യത്തെ വലിച്ചെടുക്കുന്നു. ഓരോ 5 വർഷത്തിലും ഏകദേശം സൂര്യന്റെ പിണ്ഡത്തിന് സമാനമായ ദ്രവ്യമാണ് ഗുരുത്വാകർഷണം വഴി തമോഗർത്തത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നതെന്ന് പഠനം നടത്തിയ കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഗവേഷകർ പറയുന്നു. ക്ഷീരപഥത്തെ അപേക്ഷിച്ച് വളരെ ചെറിയൊരു ഗാലക്സിയാണ് GN Z11. ക്ഷീരപഥത്തിന്റെ 100-ൽ നിന്നും മാത്രം വലിപ്പമാണ് ഇതിനുള്ളത്.
എന്നാൽ ഇതിന്റെ വലിപ്പം ക്രമേണ കുറയുകയാണെന്നും ഗവേഷകർ പറയുന്നു. ഈ സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ